നമ്മളിപ്പോൾ പോകുന്നത് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിലേക്കാണ്. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി തേടിയിരിക്കുകയാണ് വിജിലൻസ്. അനുമതി ലഭിച്ചാൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു. മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ടോം കുര്യാക്കോസ് നൽകും കൊച്ചിയിൽ നിന്ന്. ടോം കുര്യാക്കോസ്, പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ അതെങ്ങനെയാണ്, എന്താണ് വിജിലൻസിന്റെ നീക്കം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? സുജിയ, പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ അന്വേഷണം പൂർത്തിയായതാണ് വിജിലൻസ് സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുകയാണ് വിജിലൻസ്. അതായത് കേസിൽ ആകെ ഇതുവരെയും പ്രതിപട്ടികയിൽ ഉള്ളത് 18 പേരാണ്. അതിൽ ഒന്നാം പ്രതി ഈ കരാർ ഏറ്റെടുത്ത RDS കമ്പനി ഉടമ സുമിത് ഗോയൽ, നാലാം പ്രതി മുൻ പൊതുമരാമത്ത് സെക്രട്ടറി TO സുരജ്, അഞ്ചാം പ്രതി മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞാണ്. ഈ പ്രതികളെ എല്ലാം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ് ഇപ്പോൾ വിജിലൻസ് തേടിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. പ്രതികൾക്കെതിരെ പ്രധാനമായും ചുമത്താനിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഗൂഢാലോചന, അഴിമതി, ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്താൻ ഒരുങ്ങുന്നത്. നിലവിൽ ഈ കേസിൽ ഇതുവരെയും 18 പ്രതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള, അതായത് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ നേരത്തെ കഴിഞ്ഞ വർഷം 2020 നവംബറിലാണ് അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് പിന്നീട് ജാമ്യം നേടുകയും അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. പക്ഷെ എങ്കിൽ പോലും ജാമ്യത്തിൽ കൃത്യമായ ഇളവ് നൽകിയിട്ടില്ല. ജില്ലയ്ക്ക് പുറത്തു പോകരുതെന്ന ഉൾപ്പെടെയുള്ള ഉപാധികളോട് കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതായത് അന്വേഷണം പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് വിജിലൻസ് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഇനി പ്രോസിക്യൂഷൻ അനുമതി ലഭിക്കേണ്ട കടമ കൂടി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുശേഷം ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും സുജയ. ശരി, ടോം കുര്യാക്കോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ടോം സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം കുഞ്ഞ് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു. അതൊക്കെ തള്ളുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പ്രതികൾക്കെതിരെയുള്ള വിജിലൻസ് നീക്കത്തിന്റെ ഏറ്റവും പുതിയ വാർത്ത വരുന്നു. പ്രോസിക്യൂഷന് അനുമതി തേടി എന്നുള്ളതാണ്.